സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ചിന്തനീയമായിട്ടുള്ളൊരു കാര്യമുണ്ട് സങ്കീർത്തകൻ ചൊല്ലുന്ന ഇതാണ് ഞാൻ എവിടെ പോയി ഒളിച്ചാലും സമുദ്രത്തിനടിയിലേക്ക് പോയാലും മലയുടെ മുകളിലേക്ക് കയറിയാലും കർത്താവ് അവിടേക്കുണ്ട് കർത്താവിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല ആ സങ്കീർത്തനത്തെ ആസ്പദമാക്കി നമ്മൾ വലിയ ഒപ്പീസിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരു മനോഹരമായ ഗാനമുണ്ട് എവിടെയൊളിക്കും നിൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കാരണം ദൈവത്തിൽ നിന്ന് മറന്നിരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല അവിടുന്ന് എൻ്റെ എല്ലാ പ്രവൃത്തികളും കാണുന്നു എല്ലാം അറിയുന്നു ഇത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷം മറഞ്ഞിരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് സുവിശേഷം അവതരിപ്പിക്കുക നമുക്കറിയാതെ സഖ്യൂസാണ് കുള്ളനായ മനുഷ്യൻ ഉയരം കുറഞ്ഞവൻ വലിയ ധനികൻ കാരൻ ചുങ്കക്കാരന് ധാരാളം കാശ് കിട്ടും അപ്പം ധനികനും ചുങ്കക്കാരനുമായ മനുഷ്യൻ നടന്നു പോകുമ്പോഴാണ് ജനക്കൂട്ടം വരുന്ന ജനക്കൂട്ടത്തിൻ്റെ കൂടെ കർത്താവുണ്ട് പക്ഷെ അവനൊരു ആഗ്രഹം എനിക്ക് അവനൊന്ന് കാണണം പക്ഷേ എങ്ങനെ സാധിക്കും ഞാൻ ഈ കുള്ളനായ മനുഷ്യനെ എങ്ങനെ പൊങ്ങി കാല് പൊക്കി നോക്കിയാലും കർത്താനെ കാണാൻ പറ്റില്ല അവന് മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറി എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ ഇല കൊണ്ട് മറച്ച് ആരും കാണാതെ അവിടെ ഇരുന്നു കാരണം നാണക്കേടില്ലേ ആരെങ്കിലും കണ്ടാൽ ചോദിക്കില്ല ഈ പണക്കാരനായ മനുഷ്യൻ എന്തിനാ മരത്തിൻ്റെ മുകളിൽ കയറി ചോദിക്കാതിരിക്കട്ടെ എന്നെ ആരും കാണണ്ട അങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇലകളാൽ മറയ്ക്കപ്പെട്ട് ആരും കാണാതെ സ്വസ്ഥമായിട്ടിരുന്ന് കർത്താവിനെ വീക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് കർത്താവ് ആ മരത്തിൻ്റെ എത്തി മുകളിലേക്ക് നോക്കി സക്കേസേ വേഗം ഇറങ്ങി വരിക അവൻ ആകെ അത്ഭുതമായി എന്താ ഈ കേൾക്കുന്നത് ഞാൻ കാണാൻ ആഗ്രഹിച്ചവൻ എൻ്റെ പേരെടുത്ത് വിളിച്ചിരിക്കുന്നു അവൻ ചാടി ഇറങ്ങി താഴെ വന്നു എനിക്ക് നിൻ്റെ കൂടെ വസിക്കണമെന്ന് കർത്താവും സഖേ കൂടെ മുന്നോട്ട് പോകുന്നു കൂടെ സക്കേ കൂട്ടുകാരൊക്കെ കുറേ ഈ ഭാബികളായ മനുഷ്യർ അല്ലെങ്കിൽ ചുങ്കക്കാരൊക്കെയാണ് എല്ലാവരും കൂടെ അവിടെ എത്തി കുറച്ച് പരിസയരും നിയമജ്ഞന്മാരും കൂടെ പോയിട്ടുണ്ട് അവിടെ ചെന്ന് കർത്താവിനൊരു പ്രത്യേകതയുണ്ട് എവിടെ ചെന്നാലും വചനമേശയാക്കി മാറ്റുക ഭക്ഷണമേശയെ വചനമേശയാക്കി മാറ്റുക എന്നുള്ള വലിയ ഒരു തത്വമുണ്ട് അവിടെ എപ്പോഴേക്കും സദ്യക്കൊരുക്കി ഭക്ഷണം തിരിക്കുകയാണ് അപ്പോഴാണ് ഫരീസ് സേരുടെ വിമർശനം ഇവൻ ദൈവത്തനാണ് ദൈവമാണെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ ഇവന് ഈ ഇവൻ ഈ സഖ്യവൂസ് ആരൊന്നും അറിയില്ലായിരുന്നു എന്തേ പിന്നെ ഇവിടെ നിന്ന് താമസിക്കുന്ന കൂടെ കിടക്കുന്നവരൊക്കെ ഈ പാപികൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ സഖ്യൂസ് ചാടി ഒരു കാര്യം ചെയ്തു ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഗുരുവിനെ പ്രതി എൻ്റെ ഗുരു പരിഹസിക്കപ്പെടുന്നു അതാണല്ലോ എന്താ ഇവൻ പാപികളോട് വസിക്കും ചോദിച്ചത് ഉടനെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ ആരുടെയെങ്കിലും എന്തെങ്കിലും വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലാ ഞാൻ തിരികെ കൊടുക്കുന്നു എല്ലാം ഞാൻ ദാനം ചെയ്യാൻ തയ്യാറാണ് ഇനി എന്നെ ഭാവി എന്ന് പറയാൻ പറ്റുമോ എൻ്റെ ഭാപിയുടെ വീട്ടിലാണ് കർത്താവ് വന്നെന്ന് പറയാൻ പറ്റുമോ അത് വ്യക്യമായി മാത്രമേ ഉള്ളൂ കർത്താവ് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ഭാവിയെ തേടിയാണ് നീതിമാന്മാരെ തേടിയാണ് ഒന്നുകൂടി കൂട്ടിച്ചേർത്തു സഖ്യ ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു അപ്പം കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് കർത്താവിനെ പ്രതി നമ്മൾ കയ്യിലുള്ളതെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളപ്പോഴാണ് നമുക്ക് രക്ഷ ലഭിക്കുക ലഭിക്കുകാലം നമുക്ക് വലിയ ചിന്ത തീർന്നതാണ് ഇനി എനിക്കെന്തെല്ലാം ഉണ്ടോ അതെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് രക്ഷ കൈവരും സഖബോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട് സഖ്യബോസിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഉയരക്കുറവ് അത് അവന് ബോധ്യമുണ്ട് അവൻ്റെ കുറവ് അവൻ അംഗീകരിച്ചു അതുകൊണ്ടാണല്ലോ മരത്തിൻ്റെ മുകളിലാണ് തയ്യാറായത് കുറവുകളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ കുറവുകളെ നിറവുകള നിറവുകളാക്കി മാറ്റാൻ കർത്താവിന് കഴിയുക എനിക്ക് കുറവുണ്ടെന്നുള്ള നിലയിൽ അവകർഷതാബോധമോ നിരാശയോ ഒന്നുമല്ല ആവശ്യം എന്ത് കുറവുണ്ടെങ്കിലും അതെല്ലാം കർത്താവ് നികത്തി തരും ഞാൻ കർത്താവിലേക്ക് ചെല്ലാൻ തയ്യാറായാൽ മതി ആ സഖ്യവൂസിനെ പോലെ കർത്താവിലേക്ക് ഞാൻ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കർത്താവിനെ കാണാനുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കുറവുകളൊക്കെ നികത്തപ്പെടും അപ്പോൾ ഈ നൊയമ്പ് കാലം ഒന്ന് കർത്താവി നമ്മുടെ സ്വന്തം കുറവുകൾ മനസ്സിലാക്കാനും കർത്താവിന് വിട്ടുകൊടുക്കാനും സാധിക്കട്ടെ നമുക്കെന്തെല്ലാം ഐശ്വര്യങ്ങളോ ധനസമ്പത്തോ ഒക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ സഖ്യവൂസിനെ പോലെ കർത്താവിനെ പ്രതി എല്ലാം കൊടുക്കേണ്ട ഒരു കൊടുക്കാൻ തയ്യാറാകട്ടെ അതിനുള്ള അവസരമായി ഈ നൊയമ്പുകാലം നമുക്ക് മാറ്റാം